പുതിയ തലമുറയിൽ വായന മരിക്കുന്നുവെന്ന് പരാതിപ്പെടുന്നവർക്ക് മറുപടിയാകുകയാണ് തൃശൂർ പബ്ലിക് ലൈബ്രറി അങ്കണത്തിലെത്തുന്ന പുസ്തകപ്രേമികൾ. ഒരു റിപ്പോർട്ട്. തൃശൂർ പബ്ലിക് ലൈബ്രറിയുടെ 135 വാർഷികത്തോടനുബന്ധിച്ചാണ് ലൈബ്രറി അങ്കണത്തിൽ 10 ദിവസത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവം. ഡിസി ബുക്സ്, കറന്റ് ബുക്സ് തുടങ്ങി പുസ്തക പ്രസാധന രംഗത്തെ പ്രമുഖർ ദ്രോണാചാര്യ, ലിബി, HNC, ഹരിതം, പാപ്പിയോൺ തുടങ്ങിയ പ്രസാധകരും തങ്ങളുടെ സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ ഉദ്ഘാടനം നടന്ന് 2 ദിവസത്തോളമായിട്ടും പല സ്റ്റാളുകളും ഒഴിഞ്ഞുകിടക്കുന്നു എന്നത് പുസ്തകോത്സവത്തിന് ന്യൂനതയാകുന്നു. തിരക്കഥാ രംഗത്ത് ഒട്ടനവധി ഗ്രന്ഥങ്ങളാണ് വിവിധ പ്രസാധകർ അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ളത്. MTയും പത്മരാജനും അടൂരും മാത്രമാണ് ഈ രംഗത്ത് 10 വർഷം മുൻപ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ക്ലാസ്മേറ്റ്സ്, രസതന്ത്രം, വിനോദയാത്ര, കയ്യൊപ്പ് തുടങ്ങി അടുത്തിടെ വാണിജ്യ വിജയം നേടിയതും അല്ലാത്തതുമായ സിനിമകളിലെ തിരക്കഥകളും പുസ്തകരൂപത്തിൽ വായനക്കാരെ ആകർഷിക്കുന്നുണ്ട്. MT, മാധവിക്കുട്ടി, മുകുന്ദൻ തുടങ്ങിയ എഴുത്തുകാർക്കൊപ്പം വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായനക്കാർ ആവശ്യപ്പെടുന്നു. കമ്പ്യൂട്ടർ സംബന്ധമായുള്ള ഗ്രന്ഥങ്ങൾക്കും ഏറെ ആവശ്യക്കാരുണ്ട്. 50 പുസ്തകശാലകളാണ് 2 ദിനം പിന്നിട്ട പുസ്തകോത്സവത്തെ സജീവമാക്കുന്നത്. വൈകുന്നേരങ്ങളാണ് പുസ്തകോത്സവത്തിൽ തിരക്ക് അനുഭവപ്പെടാറുള്ളതെന്നാണ് പ്രസാധകരുടെ അഭിപ്രായം. 10 ദിവസം നീണ്ടുനിൽക്കുന്ന മേളയിൽ വിവിധ പുസ്തകങ്ങൾക്ക് 10% മുതൽ 50% വരെ ഡിസ്കൗണ്ടും ഒരുക്കിയിട്ടുണ്ട്. തൃശൂരിലെ വിവിധ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും പുസ്തകോത്സവത്തിലെ പ്രത്യേകതയാണ്. പുസ്തകോത്സവത്തോടനുബന്ധിച്ച് സെമിനാറുകൾ, സാഹിത്യ സദസ്സുകൾ, കലാപ്രദർശനങ്ങൾ, ചർച്ചകൾ, പുസ്തക പ്രകാശനം, സിനിമാ പ്രദർശനം, നാടൻപാട്ടുകൾ, നാടകം തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക നഗരിക്ക് ഈ പുസ്തകോത്സവം നൽകുന്നത് വായനയുടെ പുതുവഴികളാണ്, ഒപ്പം ഒരിക്കലും മരിക്കാത്ത ആശയങ്ങളുടെ കലവറയും. TCV വാർത്ത, തൃശൂർ.